വല്ലാത്തൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാമ്പുളരാഷ്ട്രീയം പറയേണ്ട അതിനിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദുക്കൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ എട്ട് നാൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ച വഴിമാറി അഥമ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അശ്രീല സൈബർ ഹൂളികൻ സംഘങ്ങളുടെ മര്യാദകേടുകളാണ് ഇഞ്ചോടിഞ്ചു പോരാടുന്ന വടകരയുടെ പോർമുഖ താണ്ടി സ്ഥാനാർത്ഥിക്ക് കേരളത്തിന്റെ ഒരു ആരോഗ്യമന്ത്രിക്ക് അറുപത് ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് സ്ത്രീ എന്ന നിലയിൽ നേരിടേണ്ടി വരുന്ന അധിക്ഷേപത്തെക്കുറിച്ച് പരാതി കൊടുത്തിട്ടും പോലീസ് ഇനാക്ഷനെക്കുറിച്ച് നിസ്സഹായമായി തൊണ്ടയിടറി കേരളത്തോട് പറയേണ്ടി വരുന്നത് വേദനയാണത് ജീർണ രാഷ്ട്രീയത്തിന്റെ പരകോടിയാണ് അതൊക്കെ വായിച്ചാൽ ലജ്ജ കൊണ്ട് തലപുട്ടിത്തെറിക്കുന്ന മട്ടിലാണ് ഞരമ്പുരുകളുടെ വൈകൃതം നാർന്ന നാലാംകിട മൂത്രപുര സാഹിത്യം അത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം എന്റെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോ കുടുംബ കുടുംബഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്നു എന്നൊരു വനിതാ രാഷ്ട്രീയ നേതാവ് പറയേണ്ടി വരുന്ന ഗതികേടും അതിന്റെ വൈകാരികതയും മനസ്സിലാക്കാതെ അതൊക്കെ നാടകമെന്നൊരു പ്രതീതി സൃഷ്ടിയിൽ നുണബോംബ് പുച്ചയ്ക്കിൽ ഇരുട്ടുമുറിയിൽ ഇരുന്ന് പന്നപ്പണി എടുക്കുന്ന വൈതാളിക സംഘത്തിന് പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് മുൻ അനുഭവങ്ങളുടെ ബാലൻസിംഗ് ആക്ട് ഇല്ലാതെ ഉപാധികളില്ലാതെ പണിയെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ തെമ്മാടിക്കൂട്ടങ്ങളെ നിങ്ങളുടെ സഹായമില്ലാതെ രാഷ്ട്രീയം നടത്താൻ ഞങ്ങൾക്കറിയാം എന്ന് കോംപ്രമൈസ് ഇല്ലാത്ത ഈ ചുവരിതാങ്ങുകളെ തള്ളാത്തതിന്റെ ഹിംസാനുഭവങ്ങൾ ഈ പോയ വർഷങ്ങളിൽ കേരളം എത്രയെത്ര കണ്ടതാണ് അതാ വടകരയിൽ കതോർത്താൽ കേൾക്കാം ഇപ്പോഴും കേൾക്കാം ഒരു ലക്ഷണം കെട്ട വാക്ക് ആസ്ഥാന വിധവ ഒരു രക്തസാക്ഷിയുടെ ഭാര്യയെ അങ്ങേയറ്റം അധിക്ഷേപിക്കൽ ബലൂണും വെച്ച് കിട്ടിയ വൃത്തികെട്ട വേഷത്തിൽ വിജയാഘോഷങ്ങൾ അവിടെയും തുടങ്ങി തീർന്നതല്ല ആര്യ രാജേന്ദ്രൻ അച്ചുവൻ ഹരിതാ ബാബു രമ്യ ഹരിദാസ് ഈ വൈകുത ജനമ്പുകളുടെ കൂട്ടയാക്രമണത്തിൽ പുള്ളിപ്പടിഞ്ഞ രാഷ്ട്രീയ സ്ത്രീനാമങ്ങൾ എത്ര പേരാണ് ഏറ്റവും കൂടുതൽ ഒരു വാർത്ത ചെയ്തതിന് കള്ളക്കേസ് എടുത്തതും പോരാ വെട്ടിക്കൂട്ടി ഒരു കള്ള വീഡിയോ ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകയെ വെകിളിക്കൂട്ടം വേട്ടയാടിപ്പോൾ ആ വേട്ടയ്ക്കൊരു നേതാവ് നമ്പർ അടക്കം ഫേസ്ബുക്കിൽ തള്ളിയപ്പോൾ നിർത്തടാ മര്യാദകേട് എന്നൊരു നേതാവിന്റെ നാവ് പൊന്തിയോ ഇല്ലാത്തതിന്റെ തുടർച്ചയിലാണ് നേതാക്കൾ പൊതിഞ്ഞു പിടിക്കുമ്പോഴാണ് പരാതികൾ അട്ടിയടങ്ങി പോലീസ് റാക്കിൽ പൊടിപിടിക്കുമ്പോഴാണ് പിടിക്കുമ്പോഴാണ് കൈവിലങ്ങ് വീഴിലെന്ന ഉറപ്പിൽ ഇരുട്ടിന്റെ പണി ആവർത്തിക്കാൻ അഥമ സംഘങ്ങൾക്ക് ഈ കെട്ട ധൈര്യം ഓർത്തോ രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങളെ സഹായിക്കാനെന്ന മട്ടിൽ വിയോജിക്കുന്നവന് ഇല്ലാതാക്കാൻ അങ്ങേയറ്റം അഴിഞ്ഞാടുന്ന സ്ത്രീകളെ ശരീരങ്ങൾ മാത്രമായി കാണുന്ന ഈ തമ്മാടിക്കൂട്ടത്തെ കണ്ടെത്തി പുള്ളിയടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ സൈബർ ലോകം വിട്ട് വേട്ടപ്പട്ടികൾ തെരുവിലേക്ക് ഇറങ്ങും കൂട്ടമായി പേപിടിച്ച് കേരളത്തെ കടിച്ചു കീറും ആൾക്കൂട്ടക്കൊലകൾ നടത്തും നാടിനെ നരകമാക്കും പ്രിയ പ്രിയപ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം താനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസ് ആയിട്ട് സന്ധ്യ ചെയ്തുകൊണ്ട് ആർ എസ് എസ്കാരെ കൊല്ലാനല്ല യു ഡി എഫ്കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മൻസൂർ എന്ന യു ഡി എഫ് അന്ന് അന്ന് തന്നെ മൻസൂർ എന്ന് പറയുന്ന പ്രവർത്തകരെ ബോംബെറിഞ്ഞു കൊന്ന പാർട്ടിയാണിത് അതേ പാർട്ടി ഇപ്പോഴും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ യു ഡി എഫ്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത് അപ്പോൾ ആ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നൊണബോംബുമായിട്ടാണ് സ്ഥാനാർത്ഥിയും സി പി എമ്മും വന്നിരിക്കുന്നത് ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി ഒരു പരാതി കൊടുത്തല്ലോ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി അർഗ്ഗം മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡി ജി പിക്ക് എസ് പിക്ക് ലോകത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി അപ്പം മൂന്നാഴ്ച കഴിഞ്ഞ് അപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു നടപടി സ്വീകരിച്ചില്ലേ ഞാനിങ്ങനെ പരത്തി എന്തെങ്കിലും ആകെ എന്നെ ദ്രോഹിക്കുന്നു എന്ന് ആ ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല ഞാൻ ഇവരെല്ലാം ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടേ ഞാനെപ്പോഴും സംസാരിക്കാനും പറയാറുള്ളൂ പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഒക്കെ അവർ എപ്പോഴെങ്കിലും പറയട്ടെ അവരെല്ലാം അധിക്ഷേപിച്ച് അങ്ങനെയൊന്നും പറയുന്നതല്ലോ ശരിയായ രീതി പിന്നെ അദ്ദേഹം എന്താ പറയുന്നത് എന്ന് ഞാൻ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ പോകുന്നില്ല അത് ഈ നാട്ടിലെ വോട്ടർമാർ എല്ലാവരും എല്ലാ പാർട്ടിയിലുള്ളവർ ഞങ്ങളുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെയും ആർ എം ബി എയുടെയും പ്രതിനിധിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് സി പി എം നേതാക്കന്മാരും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു ആളുടെ ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ പ്രൊഫൈൽ നിന്ന് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞങ്ങൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അവരുടെ ഔദ്യോഗികമായ കാര്യമെന്നോ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതില്ലാതെയാണ് ഇതുപോലെ സ്ഥാനാർത്ഥിയാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ നുണയാണ് പി പി ദിവ്യ രാജുപി നായർ ശ്രീ കെ കെ രമ അല്പസമയത്തിന് ഫോൺ പ്രതീക്ഷിക്കുന്നു വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി കെ കെ ശൈല തുടക്കത്തിൽ ചേരുന്നു ശ്രീമതി കെ കെ ശൈലജ ഇവിടെ താങ്കളുടെ പരാതിയിലും താങ്കൾ വാർത്താ സമ്മേളനം ഇന്നലെ വാർത്താ അടക്കം പറയുന്നത് ഈ സൈബർ അധിക്ഷേപത്തിനുമില്ല എന്നാൽ അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകളാണ് അത് വായിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്കൃത മനസ്സുള്ള ആർക്കും വായിക്കാൻ കഴിയുന്ന വായിക്കാൻ കഴിയാത്ത ഇവിടേത് ആവർത്തിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകളാണ് അതിന്റെ പിന്നിൽ യു ഡി എഫ് നേതൃത്വവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമാണ് എന്ന ഉറപ്പ് എന്തുകൊണ്ടാണ് ശ്രീമതി കെ കെ തുടർച്ചയായിട്ട് വരുന്നത് ആദ്യം കുറച്ച് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നപ്പോൾ ആക്രമണം എന്ന് വെച്ചാൽ സ്ത്രീ എന്നുള്ള നിലയിലുള്ള അതിഷേം മാത്രല്ല അതുണ്ട് അതിന്റെ എല്ലാ ചിത്രവും അടുത്തുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ചില പേജുകൾ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിന്റെ നേരെ വിപരീതമായിട്ട് ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞു അതിനകത്ത് കൊടുക്കുക മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ലവ് ജിഹാദ് ഉണ്ട് എന്ന് കെ കെ ശൈലജ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു അതൊരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും എനിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവരെ പിൻവലിപ്പിക്കാൻ സാധിക്കുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾക്കെല്ലാം ഞാൻ എന്താ പറയുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അതിൻ്റെ അകത്ത് വ്യക്തമായ അഭിപ്രായമുണ്ട് എൻ്റെ പാർട്ടിക്കും എൻ്റെ മുന്നണിക്കും അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പറയുന്നതാണ് പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാത്രഭൂമി അത് നിശ്ചയിച്ചു അത് കഴിയുമ്പോൾ പുതിയ പുതിയ ഓരോന്നായിട്ട് ഉണ്ടാവുകയാണ് ഇത് ഒന്ന് രണ്ട് വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ അണികളെ അവരുടെ പേജുകളിൽ വരുന്നത് പേജിന്റെ അഡ്രസ്സ് അത് വ്യാജമാണോ ഫേക്കാണോ ആണോ എന്നൊന്നും എനിക്കറിയില്ല ക്രിയേറ്റ് ചെയ്തതാണോ എന്നറിയില്ല അത്തരത്തിലുള്ള പേജുകളെ കുറിച്ചൊക്കെ ആദ്യം ഒരു പരാതി കൊടുത്തു പരാതി സ്വീകരിച്ചിട്ടുണ്ട് അത് പബ്ലിക്കായിട്ട് പറഞ്ഞു നമ്മളൊരു പരാതി കൊടുത്താൽ എന്തിനാ പബ്ലിക്കായിട്ട് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ആ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങ് അങ്ങനെ അവർ നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള രാജനായിട്ടുള്ള ശ്രീ ബഹുമാനായിട്ടുള്ള കാന്തപുരം എ പി അബുഅഖ മുസ്ലിയുടെ ഒരു പേജ് അത് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ അതിന് അദ്ദേഹം അധിക്ഷേപിച്ചു എന്നു പറഞ്ഞിട്ടൊരു വാർത്ത അവരൊന്നിക്ഷേപിച്ചു അത് അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി സ്ത്രീ എന്നുള്ള നിലയിൽ പരിഹസിക്കാൻ മാത്രമല്ല എന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ നേരെ വിരുദ്ധമാക്കി തീർത്ത് എന്നോട് അനുഭവമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം തുടരെ തുടർ നടത്തുമ്പോൾ അവര് നേതാക്കന്മാർക്ക് പങ്കില്ലെന്ന് ഞാൻ എങ്ങനെ പറയുക അത് വരുന്നത് മുഴുവൻ ചിലത് സ്ഥാനാർത്ഥിയുടെ പേരുള്ള പേജിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഫേക്ക് പേജാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട് അതിനെ നിഷേധിച്ചിട്ടില്ല അവരാരും അത് തെറ്റിപ്പോയിന്ന് അവർ പറയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നേതൃത്വത്തിന് അതിനകത്ത് ഇപ്പൊ ടീച്ചർ പരാതി കൊടുത്താലും പറഞ്ഞു അത് പരാതി കൊടുത്ത് ഇരുപത്തി അഞ്ചാം തീയതി ആണ് എന്റെ ഓർമ്മ ഇരുപത്തി ഏഴാം തീയതി പരാതി പരാതി കൊടുത്തതാണ് അത് മുഖ്യമന്ത്രിക്കടക്കം ഡി ജി പിക്ക് അടക്കം ജില്ലാ കളക്ടറടക്കം അതിൻ്റെ കോപ്പി വെച്ചതാണ് അതിൽ ഈ പറഞ്ഞ മോർഫിങ്ങിൻ്റെ കാര്യവും ഈ പറയുന്ന വ്യാജപ്രചരണങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് 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 കൊടുത്തതാണ് ഇപ്പോൾ ദിവസം ഇപ്പോൾ എത്രയായി ഈ ദിവസങ്ങളിപ്പോൾ ന്യൂമാഹിയിലെ ആ ലീഗ് പ്രവർത്തനെതിരെ കേസെടുക്കുന്നത് മോർഫിങ് ഒന്നുമല്ല എന്താണ് മറ്റൊരു ജിഹാദി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ മറ്റൊരു ഒരു വ്യാജവാർത്ത പങ്കുവച്ചു അതിൻ്റെ ക്രിയേറ്റർ അയാളല്ല അത് പങ്കുവെച്ചു എന്ന രീതിയിലാണ് എഫ്ഐആർ അപ്പോൾ ഇതിൽ പറയുകയാണ് പറയുകയാണ് സമാന കേരള പോലീസിനെ കുറിച്ച് സ്ഥിരമായിട്ട് എന്ത് കിട്ടിയാലും പറയുന്ന ഒരു വർത്തമാനമാണത് രമയോട് എനിക്ക് യാതൊരു ഇല്ല ഞാനേ ഇപ്പം എൻ്റെ മുന്നണിയിലും പാർട്ടിയിലും ഉള്ള വനിതാ എം എൽ എമാരോട് എങ്ങനെയാണോ അതുപോലെയാണ് രമയോടും ഉമയോടും ഒക്കെ ഇതുവരെ പെരുമാറിയിട്ടുള്ളത് ഇനിയും അതിന് മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം കേരള പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നോക്കൂ എത്ര പ്രമാദമായ കേസുകൾ അത് എത്ര സമർത്ഥമായിട്ട് കേരള പോലീസ് അതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ അവരുടെ എല്ലാ കുടുംബത്തിലും പോലീസിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകും കേരള പോലീസിനെ മറ്റുള്ളവർ ബഹുമാനത്തോടെ കാണുകയാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ കേസുകളിൽ കുറ്റവാളികളെ കിട്ടാൻ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ തന്നെ കേരള പോലീസാകും മോശം എന്നാൽ കുറ്റവാളികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ സമൂഹമാകെ കേരള പോലീസിനെ അഭിനന്ദിക്കുമ്പോൾ ഇവരാരും കേരള പോലീസിനെ അഭിനന്ദിക്കുന്നില്ല ഞാനൊക്കെ വനിതാ സംഘടനയുടെ പ്രവർത്തകയാണ് എത്രയോ വിഷയങ്ങൾ മറ്റുള്ളവരെ ഇതുപോലെ സൈബർ ബുള്ളിങ് നടത്തിയത് അതുപോലെ വലിയ തോതിൽ സ്ത്രീകളുടെ സ്ത്രീകളെ അവമതിച്ചുകൊണ്ട് പെരുമാറുക അതിനെക്കുറിച്ചൊക്കെ കേസ് കൊടുത്തപ്പോൾ കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കാൻ കേരള പോലീസ് പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട് അപൂർവ്വം ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയെ കിട്ടാതായിട്ടുണ്ട് എനിക്കറിയില്ല ഈ കേസില് തെരഞ്ഞെടുപ്പുകാരാണ് ഇപ്പൊ കേരള പോലീസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് ഈ പിന്നെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ് വളരെ പ്രധാനമായിട്ട് വരുന്നത് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ചില കേസുകളിൽ പരാതി അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ഇത് എന്തോ ഒരു വലിയ അങ്ങനെയൊരു ക്രിമിനൽ പിന്നെ നടപടിക്രമങ്ങൾ ചടപെടുക എന്നുള്ള ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത് നടപടി എടുക്കണം കണ്ടെത്തണം ഇതാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് കണ്ടെത്തി സൈബർ ലോകം എന്താണോ അനുശാസിക്കുന്നത് അതിനനുസരിച്ച് നടപടി ഉണ്ടാകണം ടീച്ചർ ഇന്നലത്തെ ആ വാർത്താസമ്മേളനം കേൾക്കുമ്പോൾ വലിയ വേദന ഉണ്ട് വലിയ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അപ്പോ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ഞാൻ പല തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു ഇതിലും സീനിയർ നേതാക്കൾക്കെതിരെ മത്സ്യം അന്നൊന്നും ഉണ്ടാവാത്ത വിധമുള്ള വല്ലാത്ത മുനവെച്ച വല്ലാത്ത സൈബർ അധിക്ഷേപം ഉണ്ടാവും പറയുന്നു വലിയ സങ്കടവും വേദനയോ ടീച്ചർക്ക് അങ്ങനെ വന്നതെന്ന് പറയേണ്ടി വരുന്നത് അതുപക്ഷേ ടീച്ചറിന് മാത്രം അനുഭവമല്ല അതിനു മുൻപ് ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ആ വടകര തന്നെ ടീച്ചറിൻ്റെ സുഹൃത്തായ കെ കെ രമയ്ക്കടക്കം ഇ ഇത്രയുമോ ഇതിനപ്പുറമോ വൃത്തികേടുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് പെരുമ്യ ഹരിദാസ് ആവട്ടെ ഉമ്മൻചാണ്ടിയുടെ മകളാവട്ടെ ഹരിതാബാബു ആവട്ടെ അങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിലും നേരിട്ടതാണിതൊക്കെ അന്നൊക്കെ അതിനെ എന്താണ് ഇനി മേലാവർത്തിക്കരുത് എന്ന് എന്ന് കണ്ട് അല്ലെങ്കിൽ ആ നല്ല ഉദ്ദേശത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ തള്ളിപ്പറയാൻ ടീച്ചർ അടങ്ങുന്ന സി പി എം നേതൃത്വം തയ്യാറായിട്ടുണ്ട് ടീച്ചറെ എല്ലാവരും അത് അത്തരത്തിലുള്ള ഞങ്ങൾ ഒരിക്കലും സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പരാമർശം എവിടുന്നെങ്കിലും ഉണ്ടായാൽ സി പി എമ്മിന്റെ ആരും അതിനെ ന്യായീകരിക്കാറില്ല അങ്ങനെ ആരെങ്കിലും ഒരു പരാമർശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ സ്ത്രീ എന്നുള്ള നിലയിലുള്ള പരാമർശത്തെ കുറിച്ച് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി അത് അംഗീകരിക്കാതെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളെ വളച്ചൊടിച്ച് ഘടകവിരുദ്ധമായി പ്രചരിപ്പിക്കുക അതും കൂടി ഇതിന്റെ ഇതിനകത്തുണ്ട് സ്ത്രീകളെ ആക്ഷേപിക്കുമ്പോഴൊക്കെ ശക്തമായി അസംബ്ലിയിൽ തന്നെ നിങ്ങൾക്കറിയാലോ അവിടെ സ്ത്രീകളെ അവമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് പറഞ്ഞയാൾക്കത് സ്ത്രീകളെ അവമതിക്കാനാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു ആണുങ്ങളെ പോലെ എന്നെല്ലാം പരാമർശിച്ചപ്പോൾ പെണ്ണിനെന്താ കുഴപ്പമെന്ന് ഞാൻ അസംബ്ലിയിൽ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം സ്ത്രീകൾ അവമാനിക്കുന്നവർക്കൊന്നും ഇതുവരെ ഇനി ടീച്ചർ വലിയ തിരക്കിലാണ് പ്രചാരണ തിരക്കിലാണ് അതിനിടെ അല്പസമയമാണെങ്കിൽ കൂടിയും ചർച്ചയിൽ നന്ദി രാജു പി നായർ കെ കെ ശൈലജക്കെതിരായ സൈബർ അധിക്ഷേപം നിർത്താറായോ നിർത്താനുള്ള സമയമായോ അല്ല അത് ചെയ്യുന്നവർ പറയേണ്ടതാണ് പാർട്ടി പറയേണ്ടതല്ല അതിനകത്ത് ഏറ്റവും ഇവിടെ ഞാനിപ്പ് ഏതൊരു നേതാവിനെതിരെയൊരു വനിതയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആകെയോ സഭ്യതയുടെ അതിർവരമ്പുകൾ വിട്ട് നടത്തുന്ന കമന്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളുമെല്ലാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതിൽ ക്രിമിനൽ സ്വഭാവമുള്ളതിനെതിരെ നടപടിയെടുക്കേണ്ടതാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല അത് ഏത് നേതാവിനെതിരെയാണെങ്കിലും ഇനി ഒരു നേതാവുമല്ല ഒന്നുമല്ലാത്ത സാധാരണ ജനങ്ങൾക്കെതിരെയാണെങ്കിലും അവർക്കും ആ അവകാശമുണ്ട് അതിനെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് പക്ഷേ എനിക്ക് ഇതിനകത്തുള്ള ചില സംശയങ്ങൾ ഞാൻ ഇപ്പൊ ശൈലജ ടീച്ചർ പറയുന്നതിനെ ഞാൻ തള്ളി പറയുന്നില്ല ശൈലജ ടീച്ചർക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളാം പക്ഷേ ഇവിടെ പ്രശ്നം ഈ ഇത്തരത്തിലൊരു വീഡിയോ ഹാഷ്മി ഇതുവരെ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി ഈ വീഡിയോ ഏതാണെന്നുള്ളത് രാജു പിന്നാർ കാണുന്നതും കാണുന്നതും പ്രസക്തി എന്താണ് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് രാജു പിന്നാർ കരുതുന്നുണ്ടോ

അങ്ങനെ ആ വീഡിയോ വരുന്നു വീഡിയോ വന്നതിനെതിരെ പരാതി കൊടുക്കുന്നു ഒരു നടപടിയുമില്ല അവസാനം തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോയിട്ട് ഏതോ ആൾ അന്നും ഒരു ലീഗുകാരനെയാണ് എവിടെ നിന്നോ ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഇത്തരത്തിലൊരു കുറ്റവാളി ഉണ്ടെന്ന് പോലീസ് പറയുന്നു രാവിലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വാർത്തകൾ വരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ഈ കുറ്റവാളി കേരളത്തിലെത്തിയതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല ഇന്നേ വരെ ഹാഷ്മിയോ ഞാനോ ഞാൻ വിശ്വസിക്കുന്നു ഹാഷ്മിയും കേട്ടിട്ടുണ്ടാവുക ഈ ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത് കേട്ടിട്ടില്ല ഒരു പാറ്റേൺ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇവിടെ രാജു നമ്മളിപ്പോ രാഷ്ട്രീയാരോപണം പറയുവാണെങ്കിലും അത് പറയുന്നത് ഇൻസെൻസിറ്റീവ് ആണോ എന്നൊരു ആത്മബോധം കൂടി ഉണ്ടാവണ്ടേ ഇപ്പൊ എല്ലാവരും ഇപ്പൊ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് ആൻഡിലുള്ള എല്ലാവരും ഈ വീഡിയോയെ കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു സ്ഥാനാർത്ഥി അറുപത് കഴിഞ്ഞ ഒരു വനിതാ സ്ഥാനം ആരും ആയിക്കോട്ടെ അറുപത് കഴിഞ്ഞ് ഒരു വനിതാ സ്ഥാനാർത്ഥി സമ്മേളനം വിളിച്ച് ഇടറിക്കൊണ്ട് നടക്കുന്നു എന്ന് കള്ളം നായർ ി ഞാൻ അവര് പറയുന്ന ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിനെ ഞാൻ മുഖവിലയ്ക്കെടുക്കുകയാണ് പക്ഷെ നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു ഒരു പാറ്റേൺ ഉള്ളതും ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റുന്നു എന്നുള്ളതും ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ചർച്ച ചെയ്ത മുന്നോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും വൈകാരികമായിട്ട് ഇത്തരത്തിലൊരു വ്യാജ വീഡിയോ വിവാദം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ മാറ്റാനുള്ള സി പി എമ്മിന്റെ തന്ത്രം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ ഹാഷ്മിയും ഞാനും എല്ലാം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഈ പ്രേക്ഷ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുമെല്ലാം ഒരു മണിക്കൂർ നമ്മൾ രാത്രി വന്നിരിക്കുകയാണ് ഒട്ടേറെ എന്തിനാ ശൈലജ ഇത്ര അപമാനിച്ച വീഡിയോനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ഇത് നിരന്തരമായിട്ട് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഇതൊരു വീഡിയോയിൽ മാത്രമല്ല ഇതൊരു വീഡിയോ മാത്രമല്ല ഇപ്പൊ ലൌ ജിഹാദ് ഉണ്ട് എന്ന് കെ കെ ശൈലജ പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ അടിച്ചിറക്കുന്നു അത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു എന്താണ് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്നാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട ചോദ്യത്തിന് ക്വസ്റ്റ്യൻമാർക്ക് വെട്ടിമാറ്റി മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു ഇല്ലാത്ത ഏതോ മീറ്റിംഗിൽ പങ്കെടുത്തതിന്റെ എന്താ പ്രവാചകനുമായി ബന്ധപ്പെട്ടോ യോഗവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ഒരു കാര്യം വേറെ കൊണോട്ടേഷനിൽ എടുത്ത് പ്രചരിപ്പിക്കുന്നു ഇതൊരു വീഡിയോയുടെ മോർഫിംഗ് ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല അടിമുടി പരാതി ഒരു ലീഗ് പ്രവർത്തകനാണ് ന്യൂമാഹിൽ ഹാഷ്മി 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 ഞാൻ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയാം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടാണ് ആ രാഷ്ട്രീയത്തിന് മറ്റൊരാളുടെയും ഇത്തരത്തിലുള്ള കുപ്രചരണം ഞങ്ങൾ തേടാറില്ല ഞങ്ങൾ ചെയ്യാറുമില്ല പക്ഷേ ഈ കുപ്രചരണം മുഴുവൻ ഔദ്യോഗിക പത്രത്തിൽ എഴുതി വെക്കുന്ന പാർട്ടിയാണ് സി പി എം ഔദ്യോഗിക പത്രത്തിൽ വ്യാജ വാർത്തകൾ അടിച്ചു വെച്ച് ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തുന്ന പാർട്ടി അല്ലെ സി പി എം ദേശാഭിമാനിയും എന്താ ഇതുവരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ലാത്തത് ചെറുപ്പക്കാരുടെ എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ ഇവർ വ്യാജ വാർത്ത എഴുതി കളഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ ഒരു കെ എസ് യു പ്രവർത്തകൻ ഉൾപ്പെടെ നമുക്ക് അറിയാലോ അൻപത് ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുകാരി സാറെ സാർ എന്റെ ചോദ്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുന്നനുഭവങ്ങൾ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാനാണ് നോക്കേണ്ടത് ഇപ്പോ ഇനി നുണബോംബാണെന്ന് പറയുകയാണ് അവിടെ വന്നിരുന്ന അന്തസ്സോടെ ഉപാധികളില്ലാത്ത തള്ളിപ്പറയകലാണ് തെമാടിക്കൂട്ടങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടേ നിങ്ങൾ പ്രചരണം നടത്തണ്ട അത്തരം ഓരോട്ടുപോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉപാധികൾ ഇല്ലാതെ പറഞ്ഞ് എഴുന്നേറ്റ് പോകണ്ടേ പ്രതിപക്ഷേതാവ് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് ഒന്നും നിൽക്കാതെ അതല്ലേ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെസ്സേജ് ഹാഷ്മി ഹാഷ്മി ഞാൻ പറയട്ടെ ഞാൻ വാട്ടർ ബോർഡറിയിലേക്ക് കടക്കുന്നില്ല ഞാൻ എപ്പോഴും എല്ലാ ചർച്ചകളിലും വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വാട്ടർ ബോർഡറിയിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഈ വിവാദം എവിടെ എത്തിയെന്ന് ഹാഷ്മി ഒന്ന് പറ എവിടെ എത്തി ലോജിക്കൽ കൺക്ലൂഷനിലെത്തിയോ അവിടെ ഒരു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയല്ലേ പരാതി കൊടുത്തത് അവരല്ലേ പോലീസ് അല്ലേ പറഞ്ഞത് ഒരു ലീഗുകാരനെ കോയമ്പത്തൂർ നിന്ന് പിടിച്ചത് ആ കോയമ്പത്തൂർ നിന്ന് പിടിച്ച ലീഗുകാരനെ ഹാഷ്മി ഒരിക്കലെങ്കിലും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പിന്നീട് ഒന്ന് പറഞ്ഞേ അപ്പൊ തെരഞ്ഞെടുപ്പുകൾക്ക് അജണ്ട മാറ്റാൻ ഈ രാജ് സംസ്ഥാനത്ത് ബി ജെ പി എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ മാറ്റാൻ വേണ്ടി പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നതാണോ എന്ന് ഞാൻ സംശയിച്ചാൽ ഹാഷ്മിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും അല്ലെങ്കിൽ ഹാഷ്മി എന്നോട് പറ കോയമ്പത്തൂർ പിടിച്ച ഇയാളാണ് ഇയാൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇയാള് ദാ ഇന്ന ജയിലിൽ കിടപ്പുണ്ട് ഹാഷ്മിന്റെ പറ എന്താ ജോ ജോസഫിനെതിരെ വ്യാജ വ്യാജവീഡിയുണ്ടാക്കിയയാള് കുറ്റവാളിയല്ലേ കുറ്റവാളിയല്ലേ എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് വന്നു എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഈ ഈ ആളെ കോയമ്പത്തൂർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു വാർത്ത വന്നു അതിനുശേഷം നിങ്ങൾ ആരും കണ്ടില്ലല്ലോ അത് പോലീസിനോട് ചോദിക്കാം തെരഞ്ഞെടുപ്പിൽ അത് പോലീസിനോട് ചോദിക്കാം അല്ലെങ്കിൽ സി പി എമ്മിനോട് ചോദിക്കാം പക്ഷേ ഇതിനുള്ള മറുപടി അതാണോ ഇതിനുള്ള മറുപടി അതാണോ കാശ്മീർ ഇവിടെ ഒരു ഒരു സീരീസ് ഓഫ് വ്യാജ പ്രചരണങ്ങളുടെ നിര അതിന്റെ ഒടുക്കം ആ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു മോർഫ് ചെയ്ത ചിത്രമുണ്ട് മോർഫ് ചെയ്ത വീഡിയോ കുടുംബഗ്ര പ്രചരിപ്പിക്കുന്നു അതിന്റെ വാട്ടബോട്ടറി നോക്കാതെ നിരുപാധികം തള്ളിപ്പറയല്ലേ സർ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ന്യായീകരണ മോഡിലോട്ട് പോകുന്നത് എന്തിനാണ് സർ ഞങ്ങൾ നിരുപാധികം തള്ളിപ്പറയാണ് ഓൺ റെക്കോർഡ് ഞങ്ങൾ കോൺഗ്രസിന്റെ സംസ്കാരത്തിനു വിരുദ്ധമായിട്ട് സ്ത്രീകളെയോ അല്ലാത്തവരെയോ ആരെയും അനാവശ്യ പദങ്ങൾ ഉപയോഗിച്ച് പറയുന്ന ആക്ഷേപിക്കുന്നതിനെ ഞങ്ങൾ നിരുപാധികം തള്ളി പറയുകയാണ് പക്ഷെ സി പി എമ്മിന്റെ രാഷ്ട്രീയം അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ നിന്നുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല കാരണം ഇവരുടെ ഇരട്ടത്താപ്പ് പറയേണ്ടി വരും ഇവർ ചെയ്യുന്ന പ്രവൃത്തി എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതാണെന്ന് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ടി വരും സാധാരണക്കാരായ പെൺകുട്ടികൾ പോലും സൈബർ ലിഞ്ചിങ് അനുഭവിക്കുന്ന കാലത്ത് ആ സൈബർ ലിഞ്ചിങ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആയുധമാക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ

പരാതിക്കാരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തു വരികയും വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുകയാണ് വ്യാജ പ്രചരണം നടത്തുന്ന ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയണ്ടേ അപ്പോ രാജു ഞാൻ പറയാം അല്ലെ രാജുപി നായര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ ഇവിടെ യു ഡി എഫിനുള്ളത് രാഷ്ട്രീയ ദാരിദ്ര്യാണ് രാഷ്ട്രീയ ദാരിദ്ര്യം ഉള്ളത് തന്നെ ഇടതുപക്ഷം ഇരുപത് സീറ്റിലും ഏതാണ്ട് വിജയിക്കുമെന്നൊരു എത്തിയപ്പോൾ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫ്കാർ ചെയ്യുന്നൊരു പ്രവണത ഒന്ന് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അധിക്ഷേപിക്കുക അതിൽ വടകര വളരെ രൂക്ഷമായ രീതിയിലാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെയെല്ലാം അമ്മയുടെ പ്രായമുള്ള കേരളത്തിലെ രാഷ്ട്രീയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ വനിതാ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് ശൈലജ ടീച്ചർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ രാജോപ്പി നായർ ആദ്യം ചോദിച്ചൊരു ചോദ്യം ടീച്ചറുടെ ഈ വീഡിയോ ഹാഷ്മി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതേ ചോദ്യമാണ് ഷോബിൻ തോമസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നാഷണൽ നാഷണൽ കോർഡിനേറ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നേതാവാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഈ ഒരു വീഡിയോ കിട്ടിയാൽ ഇതിന്റെ കഷ്ണം കിട്ടിയാൽ എനിക്കൊന്ന് അയച്ചു തരൂ ഞാൻ സമ്മാനം തരാമെന്നുള്ളത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം ദാരിദ്ര്യം ഇത്രയും കാണോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സംശയം കാരണം നിങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആർത്തിയോട് കൂടി ഓരോരുത്തരോട് നിങ്ങൾ വിളിച്ചു ചോദിക്കുകയാണോ വേണ്ടത് കണ്ടോ എന്നല്ല ഇതിലെന്താണ് എത്രയായാലും ആ വീഡിയോ അധാർമികമാണെങ്കിലും ഇലക്ഷൻ മുഖത്ത് അത് പ്രധാന പ്രചരണ വിഷയമാകുമ്പോൾ അതിലെ പ്രതികൾ നിൽക്കുമ്പോൾ പൊളിറ്റിക്കൽ സംശയിക്കുമ്പോൾ ആ വീഡിയോ എന്ന് കൃത്യമായി അല്ല ഒരു അതാണ് പറയുന്നത് യുഡിഎഫിന്റെ കേന്ദ്രത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ചോദ്യം ചെയ്യേണ്ടി വരും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മറുപടി പറയുന്നത് യു ഡി എഫിന്റെ സ്ഥാനം തയ്യാറാക്കിയിട്ടുള്ള സൈബർ ഗുണ്ടകൾ കേരളത്തിൽ മാത്രല്ല വടകരയിൽ മാത്രല്ല വടകരയ്ക്ക് പുറത്ത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സൈബർ ഗുണ്ടകൾ പ്രവർത്തിക്കുകയാണ് അതെല്ലാം കേരള പോലീസ് കണ്ടെത്തും കണ്ടെത്തിയിട്ടുണ്ടല്ലോ കോട്ടയം കുഞ്ഞച്ഛനെ കണ്ടെത്തിയത് മറന്നുപോയോ കോൺഗ്രസിന്റെ പ്രതിനിധി മറന്നിട്ടില്ലല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിച്ച് കേരളത്തിൽ പലയിടത്തുമുള്ള എൽ ഡി എഫിന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിച്ച് മോർഫിംഗ് നടത്തിയിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവായിട്ടുള്ള കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ ഒരു ഫെയ്ക്കടി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാൻ പിന്നീട് നിങ്ങൾ പ്രമോഷൻ കൊടുത്തിട്ടുള്ള തിരുവനന്തപുരത്തെ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി അബിൻ കോടകരിയാണ് അബിനെ സംരക്ഷിച്ചത് ആരാ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫെയ്ക്കടി ഉണ്ടാക്കി സ്ത്രീകളെ അപമാനിച്ചിട്ടുള്ള ഒരു നേതാവിനെ പിടിച്ച് നേതാവാക്കിയെന്ന് മാത്രല്ല അദ്ദേഹത്തെ ധീരതയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോ കോടതിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോ അഭിമാനത്തോടുകൂടി ഇതാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് കോട്ടയം അല്ലെങ്കിൽ അറുപത് കഴിഞ്ഞു ഗുരുതരമായ ആരോപണം അതിൽ പരാതി കൊടുത്തിട്ട് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാ ഇവിടെ ദേശാമൻ എഴുതിയാണ് പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സംഘം ദാ അല്ല ദേശാമന് കൃത്യമായി എഴുതുന്നു കൃത്യമായി എഴുതുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കൈജയ്ക്ക് എതിരെ വ്യാപക സേവനാക്കണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സൈബർ വിംഗ് മോർഫ് ചെയ്ത അശ്ലീലങ്ങളും ഇതിനെ ഉപയോഗിക്കുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച സംഘം വടകരയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം വളരെ ഭംഗിയെ അറിയാവുന്ന ഒരു മാധ്യപ്രവർത്തനം അവിടെ ഉണ്ട് ആ ക്യാമ്പിലെ കിടിച്ചു ഇടിച്ചുകയറേണ്ട പോലീസ് ആ അത് ഉണ്ടാക്കിയവരെ പിടികൂടണ്ടേ പോലീസ് അപ്പോൾ കെ കെ രാജു രാജിപ്പിന്നാരെങ്കിലും ചോദിക്കോ ആ വീഡിയോ അവിടെ ചോദിക്കോ അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരള പോലീസ് ഇത് സംബന്ധിച്ച് എഫ് ഐ ആർ ഇട്ട് അതിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല ഇപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയവരിൽ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തന്നെ സൂചിപ്പിച്ച ലീഗ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സി പി എം കാരും അല്ലല്ലോ ലീഗിൻ്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇതിൻ്റെ ഭാഗമായി മാറിയതും ഇത്തരം വീഡിയോകൾ ഫോട്ടോകളെല്ലാം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എം എൽ എ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ കാണിച്ചല്ലോ ആ എം എൽ എ പറഞ്ഞൊരു കാര്യം ഇത്തരം ഫോട്ടോയും ഇത്തരം വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു കമൻ്റ് പോലും ഇട്ടവരെ ഞങ്ങളിതാ ഞങ്ങൾ അംഗീകരിക്കില്ല അവർക്കെതിരെ നടപടിയെടുക്കുന്നുള്ളതാണ് അങ്ങനെ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ ടീച്ചറുടെ വീഡിയോയുടെ കഷ്ണം ചോദിച്ചിട്ടുള്ള നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷോബിൻ തോമസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്

അത് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കേരള പോലീസ് കണ്ടെത്തും അതിനെക്കുറിച്ചല്ല രാജു പി നായരി അല്ലാതെ വേവലാതിപ്പെടുന്നത് കാരണം നിങ്ങൾ വേവലാതിപ്പെടുന്നത് ഇവരെ ഇനി കണ്ടെത്തി കളിയോ എന്നുള്ളതാണ് കണ്ടെത്തും അതിലൊന്നും തറക്കില്ല കണ്ടെത്തണമല്ലോ കണ്ടെത്താതെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് അഡിന്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളിൽ നിന്ന് ലീഗിൻ്റെ പ്രൊഫൈലുകളിൽ നിന്ന് അസഭ്യം കാണാം രണ്ട് ദിവസമായി നടക്കുന്ന ചാനൽ ചർച്ചകളിൽ പോലും നടക്കുന്ന കാര്യങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഇടുന്നത് ഈ സൈബർ അണികളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല കേട്ടോ സൈബർ അണികളുടെ കാര്യം പറഞ്ഞാ നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല ഇത്രയുമോ ഇതിനപ്പുറമോ ഇത്രയുമോ ഇതിനപ്പുറമോ തേജോപതവും വ്യക്തിഹത്യവും നടത്തുന്ന നല്ല ഒന്നാന്തരം സൈബർ ഹൂളികൾ കൂട്ടം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് അത് യു ഡി എഫ് ക്യാമ്പിലേക്ക് മാത്രം ചൂണ്ടിക്കാട്ടണ്ട

നിങ്ങൾ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ തേജോബം ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിർത്തുമെന്ന് ഞങ്ങൾ പറയാറുണ്ടോ ഇല്ല ഞങ്ങൾ അവരെ തള്ളിപ്പറയാൻ തയ്യാറാണ് പക്ഷേ അങ്ങനൊരു വാചകം വരെ ഈ നിമിഷം വരെ പറയുവാൻ വേണ്ടി തയ്യാറല്ല എത്ര പ്രത്യക്ഷമായ രീതിയിലാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാപകമായ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ സമയത്ത് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വടകരയിലെ സ്ഥാനാർത്ഥി പറയുന്നു അതിനെയെല്ലാം പിന്തുണക്കുന്ന രീതിയിൽ ടീച്ചറെ എത്ര കാലമായി അപമാനം തുടങ്ങിയിട്ട് ഇവരുടെ നേതാക്കന്മാർ വിളിച്ച പേരുകൾ മറന്നിട്ടില്ലല്ലോ എന്തെല്ലാം പേരുകൾ ടീച്ചറെ കുറിച്ച് പരസ്യമായി വിളിച്ചിട്ടുണ്ട് അവരെ കണ്ടിട്ടാണല്ലോ അണികൾ പഠിക്കേണ്ടത് നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ സാധാരണ പറയും ഈ മോന്തായം വളഞ്ഞാല് അറുപത്തിനാലും വളയെന്ന് പറയും ആ കോൺഗ്രസിന്റെ മോന്തായി എന്ന് പറയുന്നത് അന്തസുറ്റ രീതിയിലല്ല സമൂഹത്തിലെ സ്ത്രീകളോട് പ്രതികരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും സമൂഹത്തിൽ തന്നെ നൽകുന്ന സന്ദേശതാണ് പ്രതിപക്ഷ നേതാവിനോട് കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് പോലും ഏത് നിലവാരത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാളും നിലവാരം കുറഞ്ഞ രീതിയിലാണ് ഞാൻ എൻ്റെ അണികളോട് സംസാരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഇവരുടെ നേതൃത്വം തന്നെ ആളുകളോട് സംസാരിക്കുന്നതും അപമാനിക്കുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന വാചകങ്ങൾ സമൂഹ മധ്യത്തിൽ പരസ്യമായി നമുക്ക് പറയാൻ സാധിക്കാത്ത ഒന്നാണ് കോൺഗ്രസ് എന്നാൽ ഇത്ര അശ്ലീലമായൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറി അങ്ങനെ ഒരു അധമ സംസ്കാരം കോൺഗ്രസിനകത്ത് പുതിയ തലമുറയിലെ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള യുവജന നേതാക്കൾ വന്നതിന് ശേഷം വി ഡി സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾ വന്നതിന് ശേഷം കോൺഗ്രസിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അശ്ലീല രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് കോൺഗ്രസുകാർ മാറി എന്നുള്ളതല്ലേ അതിൽ ആർക്കാ സംശയമുള്ളത് അങ്ങനെ ഒരു പോ ഒരു പോരാട്ട മുഖത്ത് ആരോപണം ഉണ്ടായി നിൽക്കെ പരാതി ഉണ്ടായി നിൽക്കെ ആ വീഡിയോ എവിടെ എന്നൊരു പ്രതിരോധത്തിൽ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ രാജ്പി നായർ ഹാഷ്മി ഞാൻ ആദ്യം പറഞ്ഞ സെഗ്മെന്റിന് അടിവരയിടുന്നതാണ് ശ്രീ പി ശ്രീമതി പി പി ദിവ്യ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാര്യം പറയാം ഹാഷ്മിയുടെ അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു ഇടതുപക്ഷാനുകൂലിയായ ഹാഷ്മി ഈ സർക്കാരിനെ വിമർശിച്ചപ്പോൾ എന്താണ് വളരെ അതുകൊണ്ട് ദേവിയോട് ഒന്നേ സർക്കാരിനെന്താണ് നേരിട്ട് പോലും നമ്മുടെ നമ്മുടെ ജോലി വിമർശനമാണ് വിമർശിക്കുമ്പോൾ അതിനെ നമ്മൾ ആ എന്താണ് എന്ന് സ്വാഭാവിക അത്രേ കൊടുത്തിട്ടുള്ളൂ അത് 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 ബാധിക്കുന്നേ ഇല്ല പിന്നെന്താണ് പ്രശ്നം ി അല്ല അത് അതൊന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത് സി പി എമ്മിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ എന്റെ മരിച്ചുപോയ അച്ഛനെ അമ്മയെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ അതൊക്കെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല അതവിടെ കിടക്കട്ടെ പക്ഷെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതല്ല പക്ഷെ ഇവിടെ നോക്കൂ പി പി ദിവ്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടിവരയിരുന്ന് എന്താ പി പി ദിവ്യ പറയുന്നത് ഒന്ന് ഷാഫിയെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യണം രണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ഇതല്ലേ ഞാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എന്തായിരുന്നു ഹാഷ്മിക്ക് ഓർമ്മയുണ്ടല്ലോ ജോ ജോസഫിനെതിരെയുള്ള വീഡിയോ ഇറക്കിയ ആളെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഗൂഢാലോചനയായിരുന്നു അന്നാലോപിച്ചില്ലേ തെരഞ്ഞെടുപ്പ് ദിവസം പിടിക്കും എന്ന് പറഞ്ഞില്ലേ മുമ്പ് പ്രവീൺ പിടിക്കും എന്ന് പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പ് ദിവസം പിടിച്ചില്ലേ അതിനുശേഷം ആ പ്രതി ആരെങ്കിലും കണ്ടോ പി പി ദേവി ഒരക്ഷരം ആ പ്രതിയെ കുറിച്ച് പറയാൻ തയ്യാറായോ ഇവിടെ ഇല്ല അപ്പൊ ഇതിലൊരു പാറ്റേൺ ഉണ്ട് ഹാഷ്മി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും സ്ത്രീകളെയോ മറ്റാരെയോ അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ആരും കൂടെ നിൽക്കുന്നില്ല പിന്നെ പി പി ദിവ്യ പറയുകയാണ് ആരോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്തോ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കാം ഞാൻ കേട്ടതന്നെ ഈ വീഡിയോ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ സമ്മാനം തരാം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അതിനെ മറ്റു ചിന്തകൾ എന്നല്ലേ അങ്ങനെയല്ല രാജു പിന്നെ തെറ്റായിട്ടല്ലേ ടീച്ചർ എനിക്ക് അയച്ചത് തൊഴിലാളികൾ താമസക്കാരാണ് നേതാവ് എന്താ കരുതി തൊഴിലാളികളാ വീഡിയോ എന്നാണ് പറയുന്നത് മറുപടി പറയണം രാജു പി നായർ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പാടില്ലേ പി പി ദിവ്യ മറ്റ് ചിന്തകൾ വെടിഞ്ഞിട്ട് നേരായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം ആ ചിന്ത വെച്ച് നോക്കി കഴിഞ്ഞാൽ അതായിരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടാൽ സമ്മാനം തരുമോന്നാണ് തരാമെന്നാണ് പി പി ദിവ്യ പറഞ്ഞത് ഇത് സമ്മാനം ഒന്നും കൊടുത്തില്ല മേഖലയാണല്ലോ യൂട്യൂബ് കമന്റ് കമന്റ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പറയാണ് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പറയണം ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ ഒരു ഒരുപാട് സ്വർണം തരാം ഇനാ സമ്മാനമായി തരാന്ന് പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കാണാനുള്ള എന്റെ എന്താ പറയാ ആത്മരതിയാണോ മറിച്ച് ആ വീഡിയോ ഇല്ല എന്നുള്ളതാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ കഴിവില്ലാണ്ടല്ല പക്ഷെ അതിനെ പോലും ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന ദുഷിച്ച മനസ്സുള്ളവരാണിവർ അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം ഇവരെയൊക്കെ തള്ളിപ്പറയണമെന്നാ പറയുന്നത് പി പി ദിവ്യ നിങ്ങൾ എം എം മണിയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എം എം മണി ആ പാവപ്പെട്ട പെമ്പിളൂരും പ്രവർത്തകർ അവിടെ സമരം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ് എം എം മണിയെ തള്ളിപ്പറയാൻ ഈ ചർച്ചയിൽ പി പി ദിവ്യ കാർജം സാജന്റെ പേരിൽ ഒന്നാമത്തെ പേജിൽ ബന്ധം ഉണ്ടായിരുന്നു എഴുതി വെച്ച െ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് ആർജമുണ്ടോ സിന്ധു ജോയ് നിങ്ങളുടെ ഇപ്പഴത്തേക്ക് ആർജമുണ്ടോ ലതിക സുഭാഷിന് ഒരു ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള രാജു നിക്ഷേപിച്ച പ്രശ്നം ഇതാണെന്ന പ്രശ്നം അങ്ങനെ അങ്ങനെ അശ്ലീല പ്രകോഷങ്ങൾക്ക് മുന്നണിയിൽ നിന്ന നേതാക്കളുണ്ട് അതുകൊണ്ട് അല്ല അതുകൊണ്ട് വടകരയിൽ എന്താണ് അതുകൊണ്ട് ശൈലജ അനുഭവിക്കണമെന്നാണ് അല്ല അങ്ങനെ അശ്ലീല പ്രകോഷങ്ങൾക്ക് പതാക പിടിച്ച് മുന്നിൽ നിന്ന നേതാക്കളുണ്ട് സത്യമാണ് എം ഷി എതിരെ അടക്കം അതുകൊണ്ട് വടകരയിൽ ശൈലജ അനുഭവിക്കണോന്നാണോ അതെന്ത് യുക്തിയാണ് ഇതുകൊണ്ടാണെന്ന് ഈ ഈ പ്രവണത അവസാനിക്കാത്തത് ഹാഷ്മി അങ്ങനെ ഇടപെടലേ ഹാഷ്മി ഹാഷ്മി അങ്ങനെ ഇടപെടലേ ഹാഷ്മി അങ്ങനെ ഇടപെടല്ലേ അങ്ങനെ ഇടപെടല്ലേ ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇമ്മാതിരി എന്താ പറയാ ഒരു ആശാസ്യമല്ലാത്ത ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സി പി എമ്മിനെ തുറന്നു കാണിക്കുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇതാണ് ഈ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ നല്ല ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു പെണ്ണു കേസിൽപ്പെടുത്തണം ഇന്ന് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഇത്രയും അന്തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോഴെല്ലോ സംസാരിക്കട്ടെ ശ്രീ രാജു പൂർവ്വകാലങ്ങളിൽ കേരളം പലത് കണ്ടു പൂർവകാലങ്ങളിൽ കേരളം പലത് കണ്ടു പല രാഷ്ട്രീയ നേതാക്കളായ സ്ത്രീകൾ പലത് കേട്ടു ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരടക്കം പലത് കേട്ടു ഇപ്പോഴും കേൾക്കുന്നു ഈ വടകരയുടെ ഈ ചർച്ചാവേളയിൽ അതൊക്കെ കൊണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഈ പറ ചെയ്യുന്നവർക്ക് ഇത് ഊർജമാേ രാജി പിന്നെ അത് മനസ്സിലാക്ക് ഇതിനെ നിരു ഇതിനെ മുൻവിനുഭവം പറയാതെ തള്ളിപ്പറയാൻ തയ്യാറാവണം സംസാരിക്കാത്തത് എത്രയും നിങ്ങളാണോ തീരുമാനിക്കുന്നത് എനിക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങളും മിണ്ടാതിരിക്കണേ എനിക്ക് മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ അതല്ലാണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നിങ്ങൾ പറഞ്ഞപ്പോൾ മുഴുവൻ മിണ്ടാതിരുന്നത് കേട്ടാലേ നിങ്ങൾ വലിയ കാര്യത്തിൽ കോൺഗ്രസ് കാരെ പുറത്താക്കണെന്ന് തോന്നിയപ്പോ വി എസ് എച്ച് നേതൃ പുറത്താക്കാൻ ധൈര്യമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതല്ലോ ഞാൻ കേട്ടോണ്ടിരുന്നു ഒരു ചാനൽ ചർച്ച ഇത് അവസാനിപ്പിച്ചു പോയി നല്ലത് കാരണം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു അതേ മറുപടി അല്ലി പറയുന്നത് മറുപടി പറയാൻ പറഞ്ഞിട്ട് അല്ല പറഞ്ഞു പറഞ്ഞു പൂർത്തിയാക്കട്ടെ അവർക്ക് ഫ്ലോർ ഉണ്ടാക്കി കൊടുക്കുകയാണ് പറഞ്ഞ് പൂർത്തിയാക്കാൻ ഇവർ സംവദിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇവരുടെ അവസരത്തിൽ നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി ഇവർക്കെതിരെ പറയുന്നവരെ മുഴുവൻ എന്തിന് സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് കേണ അനുപയെ പോലും അനുപമയെ പോലും ഏറ്റവും അസഭ്യമായ ഭാഷ ഉപേക്ഷണല്ല ഇവർ വിളിച്ചത് ഉമാ എന്താ വിളിച്ചത് ഏത് വനിതാ കോൺഗ്രസിലെ ഏത് വനിതാ നേതാവിനെയാണ് ഇവരുടെ കൂട്ടങ്ങൾ വെറുതെ വിട്ടത് ആ തെമ്മാടിക്കൂട്ടത്തിൽ സൈബർ മാത്രമല്ല ഇവരുടെ വി എസ് അച്യുതാനന്ദനായ നേതാക്കന്മാരുണ്ട് ഇന്നത്തെ അൻവർ മുതൽ കൂട്ടുള്ള എം എൽ എമാരുണ്ട് ഇവർ ഇവരെ വിളിക്കുന്ന കടന്നല്ലുന്ന എന്താ പോയി കുത്തൻ സൈബർ നടത്താൻ വേണ്ടി അത് മാത്രീനിയർ ടീച്ചറുണ്ട് അവിടെ ആര്യ ടീച്ചർ ഉണ്ട് അവിടെ അത് ഞാൻ പറഞ്ഞത് ഇത് സ്ത്രീ രാഷ്ട്രീയക്കാരുടെ കേരളത്തിലെ ദുർവിധിയാണെന്നേ അതിൽ ആരും ആരും മോശമല്ല ഇവിടെ ടീച്ചർ ആദ്യം കൊടുത്ത പരാതിയിൽ ഇരുപത്തഞ്ചാം തീയതി കൊടുത്ത പരാതിയിൽ നവമാധ്യമങ്ങളിൽ പരാതിക്കാരിയെ തേജോവധം ചെയ്തുകൊണ്ട് പ്രചണ്ഡ പ്രചരണമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും അവരുടെ പ്രവർത്തനം നടത്തുന്നത് ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് പരാതിക്കാരി നേരിട്ടും പാർലമെൻ്റ് കമ്മിറ്റി സെക്രട്ടറി വൽസൻ പാനോൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ആയതിന്മേൽ ശക്തവും സത്വരവുമായ നടപടി ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണ് അതായത് ദേശാമാനി പത്രത്തിൽ പറയുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സൈബർ വിങ് മോർഫ് ചെയ്ത ആ സ്ഥിതി ചിത്രങ്ങളും ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് വളരെ കണ്ടതുപോലെ കോഴിക്കോട്ടെ സ്വന്തം ലേഖൻ എഴുതി വെക്കുമ്പോൾ അവരെ പിടികൂടാൻ കഴിയില്ലെങ്കിൽ ഒരു മുൻ ആരോഗ്യമന്ത്രിക്ക് പോലും അത് സത്യമായ നടപടി എടുക്കുന്നില്ല പോലീസ് എന്ന് പരാതിപ്പെടേണ്ടി വരുന്നുവെങ്കിൽ ഈ പോലീസ് സംവിധാനം പിരിച്ചുവിടലല്ലേ നല്ലത് പി ദിവ്യ ലാഷ്മിതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ ടീച്ചർ ഇതിൽ പങ്കെടുത്തിരുന്നു ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടികളിൽ ഒരു പരാതി ഉണ്ട് എന്ന കാര്യം ടീച്ചർ പറഞ്ഞിട്ടില്ല ഒന്ന് മണ്ഡലം സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടോ അതായത് ഞാൻ നേരത്തെ അന്വേഷണം നടന്നു വരുന്നുണ്ട് കൃത്യമായി എഫ്ഐആറിൽ ഉണ്ട് കൃത്യമായ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവരെ പിടികൂടും മറ്റൊരു കാര്യം കാണേണ്ട ഒരു വിഷയം ഒന്ന് പല വിധത്തിൽ വ്യക്തികളുടെ പേരിൽ മാത്രല്ല ഫെയ്ക്ക് ഐ ഡി വടകരയുടെ പേരിലുണ്ട് അതോടൊപ്പം നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പല പേരുകളിലാണ് ഇത്തരം പ്രചരണങ്ങളും കമൻറ്റുകളും നവമാധ്യമത്തിൽ നടത്തുന്നത് ഇപ്പം നേരത്തെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട് മറക്കരുത് കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ളത് സമാനമായ അനുഭവമായിരുന്നു കുറിച്ച് വളരെ മോശമായ രീതിയിൽ സ്ഥാനാർത്ഥിയുടെ പേജിൽ തന്നെ ടീച്ചറെ പരിഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോ സ്ഥാനാർത്ഥി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്തിനേറെ പറയുന്നു ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് വളരെ മുതിർന്ന നേതാവാണല്ലോ ആ മുതിർന്ന നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിര അവരുടെ തല വെട്ടിയിട്ട് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രത്തിൽ തല വെട്ടിയിട്ട് സ്വപ്ന സുരേഷിന്റെ പടം വെച്ച് തലയുടെ ചിത്രം വെച്ചിട്ട് ആ പടം സ്വന്തം ഫേസ്ബുക്കിലിട്ട് പ്രചരിപ്പിച്ച ആളാണ് ഈ പറയുന്ന ബിന്ദു കൃഷ്ണ അതായത് ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പ്രാവീണ്യം കോൺഗ്രസ് അങ്ങയുടെ ജില്ലയിൽ ാണ് നൂറ് ശതമാനം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ മുമ്പിൽ ഈ ഒരു സജരണത്തോടുകൂടി നാളെ തന്നെ വടകരയിലെ യു ഡി ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പാലക്കാട്ടേക്ക് പോകാം കഴിഞ്ഞ ആഴ്ച തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളെ അവധി മുന്നണിയിലെ നേതാക്കന്മാർ പരസ്യമായി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ വെല്ലുവിളിക്കുന്നത് വടകരയിലെ സ്ത്രീ ജയങ്ങളെയാണ് രാജൂപി അങ്ങനെ ആ വാർത്ത കൊടുത്തവർ ആ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടില്ല ആ വാർത്ത കൊടുത്തവർ ആ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടില്ല അത് മനസ്സിലാക്കണം ആ വാർത്ത കൊടുത്തവർ ആ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടില്ല അതായത് ഏതൊരാളും ഏത് സെറ്റിൽ ചെയ്താല് അവിടെ നടപടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞോ ഇ പി ജയരാജന്റെ ഭാര്യയുടെ തലവെട്ടിയിട്ട് സ്വപ്ന സുരേഷിന്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിച്ചത് ബിന്ദു കൃഷ്ണയല്ലേ അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റൂലല്ലോ ഇങ്ങനെ എത്രയെത്ര പ്രചരണം നിങ്ങളിലെ നടത്തിയിട്ടുണ്ട് ഈ അസ്വസ്ഥതയാണ് ഉള്ള കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണല്ലോ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളെ പോലും പരിഹസിച്ച് ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിക്കുവാൻ വേണ്ടി നിങ്ങളുടെ വനിതാ നേതാക്കളെ വടകരയിൽ വടകരയിൽ ഇറക്കിയത് ഇറക്കിയിട്ട് അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പരിഹസിക്കുകയാണ് ഈ പരിഹാസമാണ് ഈ പരിഹാസത്തിനെതിരായിട്ട് വടകരയിലെ ജനങ്ങൾ വിധി എഴുതുന്നത് വടകരയിൽ മാത്രമല്ല ഇത് കേരളമാകെ ചർച്ച ചെയ്യാണ് പറഞ്ഞു നേതാക്കളുടെ വടകരയിൽ ഈ പറയുന്ന വടകരയിൽ തന്നെ ആസ്ഥാന വിധവാഴ്ച വിളിക്കുന്നില്ലേ അത് പോട്ടെ അത് അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ നിയമസഭയിൽ കളിയാക്കിയില്ലേ അതൊക്കെ പോട്ടെ ഈ ബലൂണും വെച്ച് കെട്ടി വൃത്തികെട്ട വസ്ത്രധാരണ അവിടെ വിജയറാലി നടത്തിയിട്ടില്ലേ ഈ കെ കെ ശൈലജ അനുഭവിക്കുന്നതിന്റെ പതിന്മടങ്ങ് അനുഭവങ്ങൾ അവിടെ കെ കെ രമയ്ക്ക് ഉണ്ടായിട്ടില്ലേ നിർത്തിക്കോണം എന്ന് ഉറച്ചവാക്ക് ഇവിടെ നിന്ന് കേട്ടോ പോട്ടെ ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു മാധ്യമപ്രവർത്തകർ കള്ളക്കേസ് എടുത്തു ഒരു കള്ളവീഡിയോ ഉണ്ടാക്കി അങ്ങ് വേട്ട സൈബർ വേട്ടയോട് വേട്ടാ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ കെ എസ് അനുകുമാർ എന്ന് പറയുന്ന നേതാവ് ഈ മാധ്യമപ്രവർത്തകരുടെ ഫോൺ നമ്പർ അടക്കം ഫേസ്ബുക്കിലിട്ട് വേട്ടയ്ക്ക് കൊടുത്തു ആരെങ്കിലും പറഞ്ഞോ നിർത്തി ഈ പരിപാടി നിർത്ത് എന്നാരെങ്കിലും ഉറച്ചു പറഞ്ഞോ അങ്ങനെ ഉറച്ച് പറയാത്തതിന്റെ പ്രശ്നം രണ്ട് പക്ഷത്തും ഉണ്ട് ദിവ്യ അല്ല ഒരു കാര്യം അതായത് സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ അത് നേതൃത്വമായാലും അതിന്റെ അണികളായാലും പാർട്ടിക്കൊരു നയമുണ്ട് ആ നയം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുവാൻ വേണ്ടി വ്യക്തിപരമായി തേജോപദം ചെയ്യുന്നതിന് വേണ്ടി ഒരു കാരണവശാലും ഒരു മാധ്യമവും ഉപയോഗപ്പെടുത്താൻ പാടില്ല അവരെ പാർട്ടി തള്ളിപ്പറയും അവരുടെ കൂടെ നിൽക്കില്ല ഏതെങ്കിലും ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നയമല്ല എന്നുള്ളത് കൃത്യമായിട്ടറിയാം ആ നയവും സമീപനവും കേരളത്തിലെ കോൺഗ്രസിന് സ്വീകരിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന വിമർശനമാണ് ഞാനിവിടെ പറഞ്ഞത് ആ വിമർശനമാണ് ഞങ്ങൾ ഉയർത്തുന്നത് ഇത്രയും വിഷയങ്ങൾ പരസ്യമായി കെ കെ ശൈലജ ടീച്ചറെ കൗരവ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തതുപോലെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കുന്ന സമയത്ത് കോട്ടണകൂടി ചോന്തിനെ പോലെ കുത്തിയിരിക്കുകയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും എന്തേ മിണ്ടിയാല് നിങ്ങൾ പറയണം ഇത്രയും മാന്യമായ രീതിയിൽ സംസാരിക്കണം തെരഞ്ഞെടുപ്പിൽ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം എന്ന് സ്ഥാനാർത്ഥി പറയണ്ടേ തെരഞ്ഞെടുപ്പിൽ അണികളെ നിലക്കു നിർത്താൻ സാധിക്കണ്ടേ ആ നിലക്കു നിർത്താൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിക്കും നേതൃത്വത്തിനും കഴിയുന്നില്ല എന്ന് മാത്രമല്ല അപക്വമായിട്ടുള്ള ഒരു നേതൃത്വം വടകരയിലുണ്ട് അപക്വമായ ആ നേതൃത്വമാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആ നേതൃത്വം ആരാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾ കോൺഗ്രസിന്റെ ഗുരുതരം തന്നെയാണ് രാഷ്ട്രീയമില്ല നേതൃത്വം അവിടെ കോൺഗ്രസ് വടകരയിലില്ല ാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ പത്രവാത്ര അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാമല്ലോ ഇപ്പോഴും ഈ വിഷയത്തിൽ ആരും പിടിയിലില്ലല്ലോ ആർക്കെതിരെ കേസെടുത്തിട്ടില്ലല്ലോ ആകെയുള്ള എഫ്ഐആർ ഈ പറയുന്ന എന്താണ് ജിഹാദി എന്ന രീതിയിൽ ചിത്രീകരണം നീക്കം നടന്നു എന്നുള്ളതിലാണ് എഫ്ഐആർ അന്വേഷിക്കുന്നുണ്ട്

നിയമ നടപടി സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ നിയമ നടപടി സ്വീകരിക്കാതിരുന്നിട്ടില്ല കേസെടുത്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ എല്ലാം തന്നെ പിടികൂടുമെന്ന കാര്യത്തിൽ ഒരു തർക്കില്ല ഒരു കാര്യം ഇത്തരം പ്രവണതകൾ ഞാൻ പറഞ്ഞു വടകരയിൽ മാത്രമല്ല വടകരയുടെ പുറത്തുണ്ട് കേരളത്തിന് പുറത്തുണ്ട് രാജ്യത്തിന് പുറത്തുണ്ട് ഈ അണികളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് വടകരയിലെ സ്ഥാനാർത്ഥി തയ്യാറാവണോ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം തയ്യാറാവണം തെറ്റായ കഥകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ടീച്ചർക്കെതിരെ അശ്ലീല പ്രചരണം മാത്രമല്ലല്ലോ നമ്മുടെ നാടിന് ഒരുപക്ഷെ നാദാപുരത്തിന്റെ പഴയ അനുഭവമുണ്ട് ഉണ്ട് നബീസുമ എന്ന് പറയുന്ന സ്ത്രീയെ നിസ്കാര പായിലിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് കേട്ടപ്പാടെ മുസ്ലിം ലീഗ് തീവ്രവാദികൾ പോയിട്ട് അവിടെ ബിനു എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അതായത് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം എത്ര തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ നാട്ടിൽ പറഞ്ഞിട്ട് കൊലപാതകം വരെ നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് അതുപോലെ ഈ നാട്ടിൽ വർഗീയമായ ചിന്താഗതി ഉണ്ടാക്കാൻ ടീച്ചറുടെ പ്രസംഗത്തെ വളച്ചൊടുക്കുവാൻ തയ്യാറായി എന്ന് മാത്രമല്ല കാന്തപുരത്തിന്റെ പേരിൽ ലെറ്റർ ഹെഡിൽ ടീച്ചറെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി പ്രചരിപ്പിക്കാൻ തയ്യാറായില്ലേ ചെയ്തവരാൻസ് മാതൃഭൂമി ഓൺലൈൻ ന്യൂസിൽ സംഭവം ഉണ്ടായി കാന്തപുരത്തിൽ ലെറ്റർപ്പാടുണ്ടായി മറ്റൊരു ബൈറ്റ് കട്ടിയത് മാറ്റി പ്രചരണം ഉണ്ടായി ഇതൊക്കെ ഇതിന്റെ ഒക്കെ വ്യാജ ഫാക്ടറിയുടെ നിർമ്മാതാവ് ആരാണ് എന്നൊരാളെങ്കിലും ചൂണ്ടിക്കാണെങ്കിൽ ഇതോടെ പോലീസിന് കഴിഞ്ഞോ കണ്ടുപിടിക്കും കണ്ടുപിടിക്കും പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ ഇതിനുള്ള മറുപടി മെസ്സേജ് എന്താണ് കണ്ടുപിടിച്ച് കേരളത്തിൽ നിന്ന് കൊണ്ട് നിർത്തലാണ് ഇപ്പൊ തൃക്കാക്കരയിൽ ഒരു വ്യാജ വ്യാജപീടി ഉണ്ടാക്കിയ ആളെ പറഞ്ഞു ഇതുവരെ ആരാണെന്ന് അറിയോ ദിവ്യ തൃക്കാക്കരയിൽ വ്യാജ വ്യാജപീഡി ഉണ്ടാക്കിയ ആളെ പറഞ്ഞു അറിയോ ദിവ്യക്ക് അറിയാമോ ദിവ്യോ ആരാഹിയിലൊരാളെതിരെ കേസെടുത്തോ മാഹി മാഹിയിൽ ഒരാൾക്കെതിരെ കേസ് എടുത്തല്ലോ തൃക്കാക്കരയിൽ വ്യാജ വീടി ഉണ്ടാക്കിയിട്ടുള്ളത് ലീഗ് പ്രവർത്തകരാണ് എന്നും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും യു ഡി എഫിന്റെ പ്രതിനിധി ഇതിൽ പറഞ്ഞതാണ് പിന്നീടുള്ള കാര്യങ്ങൾ കോടതി ചെയ്യേണ്ടത് കോടതിയാണ് കോടതിയിൽ അദ്ദേഹം വിചാരണ നേരിടണം അതിലെന്ത് കോടതിയുടെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തം നമുക്ക് വടകരയിൽ കെ കെ ശൈലജ വിജയിച്ചു കഴിഞ്ഞു ആ വിജയം ഉറച്ചതിന്റെ വിഹുലതയാണ് യു ഡി എഫിന് മറുപടി അല്ല അങ്ങനെ ഇപ്പൊ എത്രയോ ഉച്ചക്കെറുക്കുകൾ പറയുന്നുണ്ട് ഇപ്പൊ ഇരുപത് സീറ്റ് ജയിക്കുന്നു വയനാട് ജയിക്കുന്നൊക്കെ പറയുന്ന ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാം ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ ദിവ്യ പറഞ്ഞു ദിവ്യോട് നേരത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന് ദിവ്യ ഒരു മറുപടി പറഞ്ഞു ദേശാഭിമാനിലെ ആന്തൂരിലെ സാജന്റെ ഭാര്യയെ സംബന്ധിച്ച് വന്ന റിപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി തള്ളി പറയും എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ട് എഴുതിയത് ആരാണെന്ന് അറിയോ ശ്രീമതി ദിവ്യ കെ ടി ശശി എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ ലേഖകനാണ് ഒരു ബി ഗ്രേഡ് ചിത്രത്തിന്റെ മനസ്സോടുകൂടി സംവിധായകന്റെ മനസ്സോടുകൂടി ആ വാർത്ത എഴുതുന്നത് ഇന്നും കെ ടി ശശി ദേശാഭിമാനിയിൽ സീനിയർ എഡിറ്ററായിട്ട് ജോലി നോക്കുകയാണ് ഇനി അത് മാത്രമല്ല ദിവ്യ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ ആന്തൂർ സാജന്റെ മരണത്തിന് ഒരു വർഷത്തിനു ശേഷം ഈ പറയുന്ന ശശിക്ക് ഒരു അവാർഡ് കൊടുത്തു ഐ വി ദാസിന്റെ പേരിലുള്ള ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രം തകുന്ന ഒരു അവാർഡ് ഈ ശശിക്ക് കതിരൂർ സർവീസ് ബാങ്ക് കൊടുത്തു ഹാഷ്മി കദരൂർ സർവീസ് കാരണ ബാങ്ക് ആരാ ഭരിക്കുന്നറിയാവോ സി പി എം ആര അതിനകത്ത് ഒരാൾ ചെയ്തെന്നറിയാവോ കാരായി രാജൻ സി പി എം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള മസാല വാർത്തകൾ ഉൾപ്പിക്കുന്ന ഒരു മഞ്ഞ പത്രമായിട്ട് പ്രൊട്ടക്ട് ചെയ്തതിന് പി ദിവ്യ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ് പി പി ദിവ്യ പറഞ്ഞ സാക്ഷ്യമാണ് നിങ്ങൾ നടപടി എടുത്തു എന്ന് പറഞ്ഞത് പച്ചക്കള്ളം എന്ന് മാത്രമല്ല അവരെ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ബാങ്ക് അവർക്ക് പ്രശസ്തി പത്രം കൊടുത്ത് എന്താ പറയാ ചുവന്ന പരവതാനിട്ട് സ്വീകരിച്ചു ആന്തൂരിലെ സാജന്റെ ഫോണിൽ തെളിയുന്ന സത്യത്തെ കുറിച്ച് മസാല കഥ എഴുതിയ കെ ടി ശശിയെ നിങ്ങൾ ഇങ്ങനെയാണല്ലേ പാർട്ടിന്ന് പുറത്താക്കിയത് നാണമുണ്ടോ ദിവ്യ ഇവിടെ വന്നിരുന്നു പറയാൻ ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് ചോദിച്ചോ കണ്ണൂരുള്ള നിങ്ങൾ കെ ടി ശശി ഇപ്പോഴും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന അറിയാത്തവരല്ല പ ഈ ദിവ്യ എനിക്ക് അറിയുന്ന കാര്യമല്ല ഈ പറയുന്ന പാർട്ടി പത്രത്തിൽ വന്ന പച്ചക്കള്ളം അത് സത്യമാണ് അത് എഴുതിയ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബൈലൈൻ എനിക്ക് അറിയില്ല ബൈലയിലുള്ള എനിക്ക് വ്യക്തി അറിവിലുള്ള അറിവിലുള്ള അസംബന്ധമാണ് എന്നാണ് കാരണം ഈ കാര്യത്തിൽ രാജുപി നായർ വടകരയിലെ സ്ഥാനാർത്ഥി വടകരയിലെ സ്ഥാനാർത്ഥിക്ക് നേരെ അതിക്രമ അതിനിടയിൽ കുറിച്ച് അറിയാതെ ഉൾപ്പെടെ ി പത്രത്തിൽ വൃത്തിയുടെ എഴുതിയാണ് തർക്കമില്ല കരുത്തി ആന്തൂരിലെ സാജൻ ആത്മഹത്യക്ക് പിന്നാലെ ഫോണിൽ തെളിയുന്ന സത്യങ്ങളെന്ന് പറഞ്ഞ് ഒന്നാമത്തെ പേജിൽ പച്ചക്കളെഴുതി പിടിപ്പിച്ചാൽ ഒരു തർക്കം അക്കാര്യത്തിൽ ഇല്ല അതിന്റെ കാരണക്കാരൻ ആ പത്രത്തിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലോ എന്നായിരിക്കും അറിയില്ല അയ്യ അതങ്ങനെ ഓർക്കാതിരിക്കല്ലേ ഇല്ല അങ്ങനെ ഓർക്കാതിരിക്കല്ലേ ഇല്ല അങ്ങനെ ഓർക്കാതിരിക്കല്ലേ അങ്ങനെ അങ്ങനത്തെ മറവികളാണ് ഇത്തരം ഇത്തരം സംഭവങ്ങളുടെ ആവർത്തനത്തിലേക്ക് പോകുന്നത് അതായത് അങ്ങനെയൊരു അങ്ങനെയൊരു കാര്യം ഞാനിപ്പോ ഓർക്കാനില്ല എത്രയോ വർഷം പേരുകളൊക്കെ കൊണ്ടുവന്ന് രാജനായ പറയുന്നു എനിക്കതിന് ഉത്തരം പറയാനില്ല ശരി ശരി അല്ലെ ശശി അങ്ങനെ വന്നിട്ടുണ്ടോ ും കഥയൊന്നുമില്ല കേട്ടോ പാർട്ടി പത്രത്തിലെ ഗൂഗിൾ തപ്പേ കിട്ടും പാർട്ടി പത്രത്തിലെ കഥയൊന്നുമില്ല ഗൂഗിൾ തപ്പ കിട്ടും നമ്മുടെ വിഷയതല്ല ദേശാഭിമാനി അല്ല ദേശാഭിമാനിയിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അവഗണിച്ചു എന്ന കാര്യം എനിക്കറിയില്ല 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 ഞാൻ പറഞ്ഞല്ലോ രാജു ആ കാണിക്കൂർ ഇപ്പൊ കാണിക്കുന്നു കാണിക്കൂ എനിക്കിപ്പോ കാണാൻ പറ്റില്ല കാരണം അങ്ങയുടെ മൊബൈലുള്ള കാര്യം എനിക്ക് കാണാൻ പറ്റില്ല അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശശി കണ്ണൂർ അത്തരം അത്തരം അനബലിഷ്ടമായ പല സംഗതികൾ പൂർവ്വകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു സംഭവം വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് എടുത്തു പറയുന്നത് ശരിയല്ല രാജ്യപ്പി നായ അങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ചെയ്തതല്ലേ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ കാലത്തും കേരളത്തിലെ രാഷ്ട്രീയ സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയാകും അങ്ങേയറ്റം മോശമാവുകയും ചെയ്യും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും വരും ദിവസങ്ങൾ വീണ്ടും ഇത് ചർച്ചയാവുകയും നമുക്ക് ഇരിക്കേണ്ടി വരും നന്ദി പി പി ദിവ്യ രാജു പി നായർ എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ഇനി